ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, പഠിച്ച ചോദ്യങ്ങളൊക്കെ വന്നോ, എങ്ങനെ പഠിച്ചു, എവിടെ നിന്ന് പഠിച്ചു, ഏതൊക്കെ യൂട്യൂബ് ചാനൽ കണ്ടു തുടങ്ങിയ ചോദ്യങ്ങൾ. മോളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു? എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ പി എസ് സി? സിലബസ് കൃത്യമായിട്ടൊക്കെ ചോദിച്ചു? സമയം എന്താ കഴിഞ്ഞോ? അപ്പം നന്നായിട്ട് വാ. എളുപ്പമായിരുന്നോ? ആവറേജ്. എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ പി എസ് സി? ഓ, സിലബസ് ഒക്കെ തന്നെയാണോ ചോദിച്ചത് ഈ ഒരു പരീക്ഷക്ക്? ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഗവൺമെന്റ് ജോലി നോക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഒരു പി എസ് സി കോച്ചിങ് പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലാണ്, അപ്പം അതിൻ്റെ ഉത്തരം കിട്ടും. മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സി. അപ്പം അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷൻ അല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു പരീക്ഷ എഴുതിയത്, ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷ? എന്താണ് ഇതിൻ്റെ എഴുതാനുള്ള കാരണം, പ്രചോദനം? പോസ്റ്റ് കഴിഞ്ഞ തവണ ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണ ജസ്റ്റ് രണ്ട് മാർക്കിലായിരുന്നു പോയത്. പിന്നെ കൊറോണ ഒക്കെ പഠിത്തം കുറച്ച് ഇതായപ്പോ ഇപ്പൊ ഈ കഴിഞ്ഞ പ്ലസ് ടു ലെവലിൽ പ്രിലിംസ് എഴുതിയായിരുന്ന ഇപ്പൊ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആണോ? പഠിച്ചൊന്നും വന്നില്ല, കുഴപ്പമില്ല. അടുത്ത പരീക്ഷയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാല്ലേ. നല്ലോണം ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഒന്ന് രണ്ട് പേര് പറഞ്ഞു ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു? പാട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? സാധാരണ പി എസ് സിയിലെ ചോദ്യങ്ങൾ പോലെയൊക്കെ ഉണ്ടായിരുന്നോ? അല്ലാണ്ട് ദേവസ്വം ബോർഡ് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? അതായത് അമ്പലങ്ങളെ കുറിച്ചുള്ള. അപ്പൊ അങ്ങനത്തെ ഒന്നും, അങ്ങനത്തെ കൂടുതൽ പഠിക്കണം എന്നർത്ഥം അല്ലേ. ഹായ്, നമസ്കാരം. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? അതാണല്ലോ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ഇത്തിരി ടഫ് ആയിട്ടാണ് തോന്നിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ പോലെ ഇത്രയും കൂടി ഡീപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മീൻസ് ഇതിന് മുമ്പ് ദിവസം പോടാം. അപ്പൊ എല്ലാ പരീക്ഷ എഴുതുന്ന ആളാണ്. ഞാൻ എഴുതിയിട്ടില്ല. നോക്കി ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയത് കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? കുറച്ച് ബേസിക് ഉണ്ടായിരുന്നാലും കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പൊ ഏകദേശം ഒരു എത്ര മാർക്ക് കിട്ടും? അയ്യോ, എന്നാലും ജസ്റ്റ് ഒരു റൗണ്ട് എഴുതുന്ന മാർക്കല്ലേ. നമ്മൾ വീട്ടിലെത്തി നോക്കുമ്പോ, വീട്ടിലെത്തി നോക്കുമ്പോ യൂട്യൂബില് കാണുന്ന മാർക്കിനേക്കാൾ പിന്നെയും കുറയും. പിന്നെ അവര് പ്രൊഫഷണൽ കിടക്കുമ്പോ അതിനും കുറയും. ഇവിടെ കമ്പൈൻഡ് ആയിരുന്നല്ലേ, അതായത് ഗേൾസും ബോയ്സും ഉണ്ടല്ലേ. എല്ലായിടത്തും അങ്ങനെയല്ലേ. അപ്പൊ പി എസ് ഇടാ പോലെ അല്ല. ഞാൻ ദേവസ്വം പോകേണ്ട പരീക്ഷ ആദ്യമായിട്ടാണ് ഇതെടുക്കാൻ വന്നത്. അപ്പോ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പേ ഒരു ഇത്തിരി പ്രശ്നം കാട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അത് കാരണം ചെയ്യാറില്ല. ഇപ്പൊ പഴയ പോലെ ആൾക്കാർ കാണാനില്ല. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കാനും അങ്ങനെ ജോലിക്ക് കയറിയിട്ടില്ല, ക്ലാസ് എടുക്കാനും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പൊ വൈഫിനെയും കൊണ്ട് വന്നാണ് പരീക്ഷക്ക്. അവിടെ ഉണ്ട്. ഇപ്പൊ അല്ല, അവളോട് ചോദിക്കാനുണ്ട്. ക്ഷേത്രങ്ങളെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ എങ്ങനെ കിട്ടി? ഞാനിപ്പോ പോരാ, ഇപ്പോരാ, ഇപ്പോരാ, അടുത്ത അങ്ങോട്ട് ചോദിച്ചിട്ട് പോരാ. മോളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ആ, എവിടെ നിന്നാണ്, എങ്ങനെ എങ്ങനെയാണ് പഠിക്കുന്നത് പി എസ് സി? പി എസ് സി ഞാൻ സാറിന്റെ ക്ലാസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ പരിചയമുണ്ട്. കാണാറുണ്ട്, പരിചയമുണ്ട്. ബ്ലോഗ് കാണാറുണ്ട്, പി എസ് സി കാണാറില്ല. പി എസ് സി കാണാറുണ്ട്. എന്നാലും ബ്ലോഗ് ആണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞല്ലേ. ഈ യൂട്യൂബ് ക്ലാസ് കണ്ട് പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? നമ്മുടെ പഠിച്ചാൽ കിട്ടും അല്ലേ. സന്തോഷം. മോളെ പരീക്ഷ എങ്ങനെ ഇതിന് മുന്നത്തെ ദേവസ്വം ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയായിരുന്നോ? അത് പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മോളെ അതെ, ഒന്നും വിചാരിക്കണ്ട, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ പി എസ് സി? എവിടെ പഠിക്കുന്നത്? ആ, എനിക്കറിയാം. അപ്പോൾ ഇപ്പം ഈ ഇതിനു വേണ്ടി, ദേവസ്വം ബോർഡിന് വേണ്ടി എന്താണ് സ്പെഷ്യലി പഠിച്ചത്? അത് അത് ഗുണമുണ്ടായിരുന്നോ പഠിച്ചിട്ട്? കഴിഞ്ഞ തവണത്തെ ദേവസ്വം ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാ, അത് നോക്കിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അതിൻ്റെ അത്? അതായത് റിപ്പീറ്റ് ചോദിക്കുകയോ അതേപോലത്തെ ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? ഓ, അപ്പൊ എന്ത് തരത്തിലുള്ള ഗവൺമെന്റ് ജോലിയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത്? എന്തായാലും മതി.
സർക്കാർ ജോലി ലക്ഷ്യമാക്കാനുള്ള കാരണം എന്താണ്? എന്താണ് സർക്കാർ ജോലിനെ ആകർഷിക്കാനുള്ള ലക്ഷ്യം? ഇത് നല്ല ഉത്തരം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്ക്, എല്ലാ പരീക്ഷകളും എഴുത്. എന്നെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, സന്തോഷം. എവിടെയാണ് പഠിക്കുന്നത്? PSC വീട്ടിലിരുന്ന് പഠിക്കും. വീട്ടിലിരുന്ന് പഠിച്ചിട്ട് ഈ പരീക്ഷക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? അതായത് നല്ല മാർക്കോ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയില്ല. ഈ ക്ഷേത്ര റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് പഠിച്ചത് നിങ്ങൾ വീട്ടിലിരുന്നിട്ട്? അത് ഏത് ബുക്ക് വാങ്ങിച്ചു? ഞാൻ വേറെ കൊണ്ടല്ലേ ചോദിക്കുന്നത്, നമ്മുടെ PSC കോച്ചിങ് കൊടുക്കുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉത്തരങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത് കാണുന്ന കുട്ടികൾക്ക് യൂസാണല്ലോ. അപ്പോൾ ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിച്ചിട്ട് യൂസ് ആയിട്ടുണ്ട്. ആ കുറേയൊക്കെ, പിന്നെ യൂട്യൂബ് ചാനലിൽ കുറേ കണ്ടു പഠിച്ചു, അത് യൂസാണ് അല്ലെ? ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത് ഏത് പുസ്തകമാണ് വാങ്ങിച്ചത്? സ്പാർക്കിൻ്റെ ഒരു ബുക്കാണ്. എന്തായാലും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത്. സമയം തികഞ്ഞു ഈ ഒരു പരീക്ഷക്ക്? കുറച്ച് പേര് പറഞ്ഞു ഇത്തിരി പാടായിരുന്നു പറഞ്ഞു, ഇത്തിരി അല്ല കുറച്ചധികം പാടായിരുന്നു പറഞ്ഞു. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിന്നാ ചോദിച്ചത്. ആ അപ്പം അങ്ങനത്തെ ബുക്കുകൾ വാങ്ങിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ മോളെ, ഹായ്, സന്തോഷം. അതെ, ഈ ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ പരീക്ഷക്ക് ഒരുപാട് വന്നല്ലോ. അത് എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ കൂടുതലും ഇതുപോലെ യൂട്യൂബിൽ വരുന്ന ചാനലുകൾ നോക്കിയാ പഠിക്കാം. അതിനകത്ത് ഏത് ചാനൽ കണ്ട് പഠിച്ചു? സാറിന്റെ ചാനൽ ഞാൻ നേരത്തെ തൊട്ട് കാണാറുണ്ട്. എന്റെ ചാനൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സാധനവും ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ചാനൽ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങി വന്ന ആർക്കും ഒരു മാർക്കും ഒന്നും കിട്ടില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് പഴയത് കിട്ടിയിട്ടുണ്ടാവുന്നുള്ളൂ. അപ്പൊ ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾക്ക് യൂട്യൂബ് ചാനലിനെ ആശ്രയിച്ചു. സ്പെഷ്യൽ ബുക്കുകളൊക്കെ വല്ല നോക്കിയിട്ടില്ല. ഇതിനായിട്ട് ഈ പരീക്ഷയ്ക്ക് പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ടഫ് ആയിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ആ വലിയ സുഖം ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? PSC ഇല്ല. തിരക്കാണോ? ഇല്ല. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, നല്ല എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു, ഒരു ആവറേജ്. തട്ടിയും മുട്ടിയൊക്കെ നിൽക്കാം. എവിടെ നിന്നാണ് പഠിച്ചത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി? നമ്മുടെ PSC കോച്ചിങ് പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പൊ കുട്ടികൾക്ക് ഉപകാരമാവുന്ന യൂട്യൂബ് ചാനൽ നോക്കി തന്നെയാണ് പഠിച്ചത്. ഏത് യൂട്യൂബ് ചാനലി? അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിൽ എന്ന് പറയുന്ന പുള്ളിയുടെ യൂട്യൂബ് ചാനൽ. അത് കണ്ട് പഠിച്ചിട്ട് ഗുണമുണ്ടായിരുന്നോ? എന്തായാലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഉറപ്പാണ്, കാരണം പഠിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടും? ഈ ദേവസ്വം ബോർഡ് അങ്ങനത്തെ ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? അതിൻ്റെയൊക്കെ കിട്ടിയ ഉത്തരം അതൊക്കെ എവിടെ നിന്ന് സെപ്പറേറ്റ് പഠിച്ചോ? അത് കുഴപ്പമില്ലായിരുന്നു. ബ്രോ പോലെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമുണ്ടായിരുന്നു. എവിടെ നിന്നാണ് പഠിക്കുന്നത് PSC? വീട്ടിലിരുന്നോ? ഒറ്റക്കാണ് പഠിക്കുന്നത്? വേറെ എന്തെങ്കിലും ബുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചൊക്കെ പഠിച്ചു? ബുക്കിന്റെ പ്രൊമോഷൻ ഒന്നും ഇല്ലത്. എന്തെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് വല്ല ബുക്കോ എന്തെങ്കിലും നോക്കി പഠിച്ചായിരുന്നു? വല്ല യൂട്യൂബ് ചാനൽ കണ്ടോ അങ്ങനെ വല്ലതും പഠിക്കുന്നുണ്ടോ? അത് ഏത് ചാനൽ കണ്ടിട്ടാണ് പഠിച്ചത് യൂട്യൂബില്? അത് കണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും യൂസ് ആയിട്ടുണ്ടോ ഈ ഒരു പരീക്ഷക്ക്? അപ്പൊ യൂട്യൂബ് ചാനൽ കണ്ട് പഠിച്ചാലും എന്തെങ്കിലും ഗുണം കിട്ടും അല്ലേ? സന്തോഷം മോളെ, സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ആണോ? ഈ ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒന്നും ബുക്കുകൾ വാങ്ങിച്ച് പഠിച്ചില്ലേ? അപ്പൊ അല്ല, ഞാൻ പക്ഷെ ദേവസ്വം LD ക്ലർക്കിന് വേണ്ടി ക്ലാസ് ഒന്നും ചെയ്തില്ലല്ലോ. പ്രത്യേകിച്ച് പറയുകയും ചെയ്തു, സ്പെഷ്യൽ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂലോ. ഓ ഓ, അത് ഏത് ചാനലാണ് കണ്ടുപിടിച്ചത് ദേവസ്വം LD ക്ലർക്കിന് വേണ്ടിയിട്ട്? എന്ത് സ്പെഷ്യൽ ചാനലാണ്? അത് കണ്ടു പഠിച്ചിട്ട് വല്ല ക്യാഷ് കൊടുത്തുണ്ടോ? ഏയ് ഞാനല്ല. നമ്മള് പേയ്മെന്റ് ചെയ്തിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല. കാരണം ഇതിനു മുന്നേ ഞാൻ എന്റെ ചാനലില് ഏതോ ഒരു പയ്യൻ അങ്ങനെ പേയ്മെന്റ് ചോദിച്ചിട്ടിരുന്നു. ചാനലല്ല, നമ്മുടെ ടെലിഗ്രാമിൽ. അത് എന്നായിട്ടൊരു ബന്ധമില്ല. ഞാൻ എന്തെങ്കിലും പേയ്മെന്റ് മുഖേന പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ പറയും. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു രൂപ നമ്മൾ ടെലിഗ്രാമിൽ ഒന്നിനും വാങ്ങിക്കുന്നില്ല. അത് വേറെ ആരെങ്കിലും വരും, അതിപ്പോൾ വേറെ നല്ല പേരിലായിരിക്കും, ചിലപ്പോൾ വേറെ ആൾക്കാരെ ആയിരിക്കാം. പാടായിരുന്നു. ക്ഷേത്രങ്ങൾ റിലേറ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചോ? അപ്പൊ അതിന്റെ ഉത്തരങ്ങളൊന്നും അധികം കിട്ടിയില്ല. എവിടെ നിന്നാണ് പഠിക്കുന്നത്?
ചാനൽ കണ്ടിട്ട് സാറിന്റെ ചാനൽ കാണാറുണ്ട്. സന്തോഷം. ഓൺലൈൻ ചാനൽ ഒക്കെ കണ്ടു തന്നെയാണ് പഠിക്കുന്നത്. വെയില് പ്രശ്നമാണോ? ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് വാ.